ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഞ്ചിൻപൊടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വീടിയിലേക്ക് പോകാം. അപ്പോൾ ഇഞ്ചിൻപൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് പച്ചമുളക്, അപ്പോൾ എരിവിനാവശ്യമായ പച്ചമുളക് എടുക്കുക കേട്ടോ. പിന്നെ ഒരു മൂന്നച്ച ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ പുളി ഒരു 200 ഗ്രാം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, കറിവേപ്പില, വെളിച്ചെണ്ണ. നമുക്ക് ഗ്യാസിലേക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വെളിച്ചെണ്ണ കൂടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും എരിവിനാവശ്യമായിട്ടുള്ള അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തിളച്ച് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ പുളിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ കല്ലും തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. 3 അച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ നമ്മൾ ഇഞ്ചിമുളി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടിയായി വരും. അപ്പോൾ നമ്മുടെ ഇഞ്ചിമുളി കൂടെ റെഡി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.